അതിന് മൊത്തം 30,000 വരുന്ന സൂക്ഷ്മ നേത്രങ്ങളുണ്ട്. ഓരോ കണ്ണും വിവിധ പോയിന്റുകളെ ലക്ഷ്യമിടുന്നു. ഈ കണ്ണുകളിൽ നിന്നുള്ള ഓരോ വിവരവും ആനത്തുമ്പിയുടെ തലച്ചോറിലേക്ക് ചെന്ന് കമ്പ്യൂട്ടറുകളുടേതിന് തുല്യമായ അപഗ്രഥനത്തിന് വിധേയമാക്കപ്പെടുന്നു. ഈ വ്യവസ്ഥയാൽ അത്യുജ്വലമായ കാഴ്ച വ്യവസ്ഥയാണ് ആനത്തുമ്പിക്കുള്ളത്. സൗകര്യം പോലെ തെന്നിമാറാനുള്ള കഴിവ് ഹെലികോപ്റ്ററുകളേക്കാൾ മികച്ച രൂപത്തിലുള്ളതാണ് ആനത്തുമ്പിയുടേത്. ഉദാഹരണത്തിന്, വിപരീത ദിശയിൽ നിന്ന് വരുന്ന മറ്റൊരു വസ്തു ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും വഴിമാറാൻ അവക്ക് കഴിയും. ആനത്തുമ്പിക്ക് രണ്ട് വെല്ലുവിളികളുണ്ട്: ശക്തമായി അടിച്ചു വീശുന്ന കാറ്റും വേട്ടയാടാൻ ലക്ഷ്യമിടുന്ന പക്ഷികളും. വളരെ തന്ത്രപൂർവം അവയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിൽ ഈ ചെറുജീവികൾ വിജയിക്കുന്നു. പൈലറ്റുമാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സൗകര്യമനുസരിച്ചുള്ള ഈ ഒഴിഞ്ഞുമാറ്റമാണ്. ഒരു ഒഴിഞ്ഞുമാറ്റത്തിന് ശേഷം വാഹനവും പ്രതലവും തമ്മിലുള്ള പൊസിഷൻ വ്യത്യാസം അറിയാൻ വിഷമമാണ്. ഒരു അഭ്യാസത്തിന് ശേഷം പൈലറ്റിന് വിമാനത്തിന്റെ ഏതു വശമാണ് മുകളിൽ, ഏതു വശം താഴെ എന്നറിയാതെ അപകടം സംഭവിക്കുന്നു. ഇതിനെ നേരിടാൻ സാങ്കേതിക വിദഗ്ധർ നിർമ്മിച്ചെടുത്ത ഉപകരണമാണ് ഗൈറോസ്കോപ്പ്. ചക്രവാളം സൂചിപ്പിക്കുന്ന തിരശ്ചീനമായ രേഖ ഈ ഉപകരണം സൂചിപ്പിക്കുന്നു. തിരശ്ചീന രേഖയും യഥാർത്ഥ ചക്രവാളവുമായി താരതമ്യപ്പെടുത്തി വിമാനത്തിന്റെ ഓരോ നിമിഷത്തിലുമുള്ള പൊസിഷൻ അങ്ങനെ അറിയാനാകുന്നു. സാങ്കേതിക വിദഗ്ധർ ഈയിടെ മാത്രം നിർമ്മിച്ചെടുത്ത ഈ ഉപകരണം ലക്ഷക്കണക്കിന് വർഷങ്ങളായി ആനത്തുമ്പികൾ ഉപയോഗിക്കുന്നു. ആനത്തുമ്പിയുടെ കണ്ണുകൾക്ക് മുകളിൽ ഒരു കൃത്രിമമായ തിരശ്ചീന രേഖ ഘടിപ്പിച്ചിരിക്കുന്നു. ഏത് കോണിൽ പറന്നാലും അതിന്റെ തല തിരശ്ചീന രേഖക്ക് സമാനമായി പിടിക്കാൻ അവക്ക് കഴിയുന്നു. പറക്കുമ്പോൾ ആനത്തുമ്പിയുടെ ശരീരനില വ്യത്യാസപ്പെടുകയും ശരീരത്തിലും തലക്കുമിടയിലുള്ള രോമം സജീവമായി നിൽക്കുകയും ചെയ്യും. ഈ രോമങ്ങളുടെ വേരുകളിലുള്ള നാഡീകോശങ്ങൾ ആനത്തുമ്പിയുടെ പറക്കൽ പേശികളിലേക്ക് അവയുടെ വായുവിലെ ആസ്ഥാനത്തെക്കുറിച്ച് അറിവ് നൽകുന്നുണ്ട്. ഇതിനാൽ അവയുടെ പറക്കൽ പേശികൾക്ക് സ്വയമേവ ചിറകടിയുടെ സംഖ്യയും വേഗതയും ക്രമപ്പെടുത്താൻ സാധ്യമാവുന്നു. ഏറ്റവും വിഷമമേറിയ ഒഴിഞ്ഞുമാറലിൽ പോലും ആനത്തുമ്പിക്ക് ദിശയോ നിയന്ത്രണമോ നഷ്ടമാവുന്നില്ല. ഈ വ്യവസ്ഥ തീർച്ചയായും അത്ഭുതകരമായ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തന്നെയാണ്. ഇവിടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട്. തനിക്കുള്ള ഈ അന്യൂനമായ വ്യവസ്ഥയെപ്പറ്റി യാതൊരു ധാരണയും ആനത്തുമ്പിക്കില്ല. ആരാണ് ഈ കീടത്തിന്റെ ശരീരത്തിൽ ഇത്ര സങ്കീർണമായൊരു പറക്കൽ വ്യവസ്ഥ ഘടിപ്പിച്ച് വിദഗ്ധ എഞ്ചിനീയർമാർക്ക് പോലും അവയെ മാതൃകയാക്കിയത്? പരിണാമവാദം ജീവന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ആകസ്മികത കൊണ്ട് വിശദീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ ഈ സിദ്ധാന്തത്തിന് സാധിച്ചിട്ടില്ല. ആനത്തുമ്പിയുടെ ശരീരത്തിലെ ഉജ്ജ്വലമായ സങ്കീർണതകൾ ആകസ്മികമായി ക്രമപ്രവൃദ്ധമായി വികസിച്ചു വരാനാകുന്നവയല്ല. എന്തെന്നാൽ ഈ ജീവിയുടെ അതിജീവനത്തിന് ഒരേ സമയം തന്നെ സമ്പൂർണമായി ഈ വ്യവസ്ഥകൾ ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ആനത്തുമ്പി അത്ഭുതകരമായ ഈ വൈദഗ്ധ്യത്തോടെയുള്ളതായിരിക്കാനേ സാധ്യതയുള്ളൂ. ഇവയുടെ ഫോസിൽ രേഖകൾ ഇക്കാര്യം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് ആനത്തുമ്പികൾ പ്രത്യക്ഷപ്പെട്ടതായി ഫോസിൽ രേഖ സൂചിപ്പിക്കുന്നു. ആനത്തുമ്പിയുടെ ഏറ്റവും പഴയ ഫോസിലിന് 320 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ഇതിനു മുമ്പുള്ള ഫോസിൽ തലങ്ങളിൽ ആനത്തുമ്പിയോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ജീവിയും ഇല്ലതാനും. കൂടാതെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇതേവരെ അതിന് എന്തെങ്കിലും പരിണാമം സംഭവിച്ചതായി ഫോസിൽ രേഖകൾ സൂചിപ്പിക്കുന്നുമില്ല. ഏറ്റവും പഴക്കമുള്ള ആനത്തുമ്പികൾ ഇന്നുള്ളവയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല.
നിങ്ങൾ ഇവിടെ കാണുന്ന 140 മില്യൺ വർഷം പഴക്കമുള്ള ഫോസിലും ഇന്ന് കാണുന്ന ആനത്തുമ്പിയും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല. ഈ വസ്തുതകൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് പരിണാമ സിദ്ധാന്തത്തിന്റെ അർത്ഥശൂന്യതയാണ്. ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ഓരോ ജീവജാലവും അവനുള്ള സാക്ഷ്യപത്രമാണ്. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർക്കൊന്നും തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാനാവുകയില്ല എന്ന വസ്തുത ഖുർആൻ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് കാണുക. أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه മനുഷ്യരെ ഒരു ഉദാഹരണമിതാ വിവരിക്കപ്പെടുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലൻ തന്നെ. ജൈവലോകത്തെ വിസ്മയങ്ങളിൽ നിന്നുള്ള ഏതാനും എണ്ണമാണ് നാം ഇവിടെ പരിശോധിച്ചത്. പ്രകൃതിയിലെ ഓരോ ജീവിയും ഓരോ പ്രതിഭാസവും ദൈവിക ശക്തിക്കുള്ള അവന്റെ അസ്തിത്വത്തിനുള്ള തെളിവുകളാണ്. സൃഷ്ടിജാലങ്ങളെക്കുറിച്ച പഠനവും അവയുടെ ഉദ്ദേശം മനസ്സിലാക്കലും സുപ്രധാനമാണ്. സൃഷ്ടികളെക്കുറിച്ച് പഠിക്കാനും അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ ആഹ്വാനം ചെയ്യുന്നത് കാണാം. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, ആകാശത്തേക്ക് അത് എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്, പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്, ഭൂമിയിലേക്ക് അത് എങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിച്ച് സൃഷ്ടാവായ തമ്പുരാൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയവൻ അവൻ്റെ സർഗ വൈഭവത്തെക്കുറിച്ച് അറിഞ്ഞുൾക്കൊണ്ടവൻ പ്രതീക്ഷയോടുകൂടി മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്കു വേണ്ടി കാത്തിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കുക. പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ.